നമസ്കാരം. ദേശീയ തലത്തിൽ ബിജെപിക്ക് കനത്ത പ്രഹരമാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് ബിജെപിക്ക് ഇതുവരെ വേരുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ബിജെപിക്ക് ആദ്യമായി ഭരണം ലഭിച്ച നഗരസഭയാണ് പാലക്കാട്. ഇപ്പോഴത്തെ വോട്ടെടുപ്പ് പുരോഗമിക്കും തോറും പാലക്കാട് നഗരസഭയിൽ മൂന്ന് മുന്നണികളുടെയും ആശങ്ക ഒരുപോലെ വർദ്ധിക്കുകയാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. 2015ലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ എൽഡിഎഫിനെയും യുഡിഎഫിനെയും ഒരുപോലെ ഞെട്ടിച്ച ബിജെപി മുന്നേറുകയായിരുന്നു. 52 അംഗ നഗരസഭാ കൗൺസിലിൽ 24 സീറ്റുകളായിരുന്നു ബിജെപിക്ക് ലഭിച്ചത്. യുഡിഎഫിനാകട്ടെ 18, എൽഡിഎഫിന് 9, വെൽഫെയർ പാർട്ടിക്ക് 1 എന്നിങ്ങനെയായിരുന്നു മറ്റു കക്ഷി നില. ആർക്കും കേവലം ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി അധികാരം പിടിക്കുകയായിരുന്നു. പിന്നീടും യുഡിഎഫും എൽഡിഎഫും ചേർന്ന ബിജെപിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഒരു കോൺഗ്രസ് സംഘത്തെ കൂറുമാറ്റി ഈ നീക്കത്തെ ഭരണകക്ഷി തടയുകയായിരുന്നു. ഇത്തവണ മൂന്ന് മുന്നണികളും ഒരുപോലെ ഭരണത്തിൽ പ്രതീക്ഷ വയ്ക്കുമ്പോൾ പോരാട്ടവും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. 10 വാർഡുകളിൽ ശക്തമായ അടിയൊഴുക്കുകളാണ് മത്സര ഫലം നിർണയിക്കുക. ഇതിൽ ഭൂരിപക്ഷവും കഴിഞ്ഞ തവണ ബിജെപി ജയിച്ച വാർഡുകളായതിനാൽ തന്നെ യുഡിഎഫിനാണ് പ്രതീക്ഷകൾ വർദ്ധിക്കുന്നതും. യുഡിഎഫിന്റെ ഭരണ പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു 2015ൽ ബിജെപി മുന്നേറിയത്. യുഡിഎഫിലെ പടല പിണക്കങ്ങളും ബിജെപി മുന്നേറ്റത്തിൽ നിർണായകമായിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതിഗതികൾ ആകെ മാറിയെന്ന് തന്നെയാണ് യുഡിഎഫ് നേതാക്കൾ അവകാശപ്പെട്ടിരിക്കുന്നത്. മുന്നണി ബന്ധം ഏറെക്കുറെ ശക്തമാണ്. ഭരണ പരാജയം ബിജെപിയെയും ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയവും ഇത്തവണ ബിജെപിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതാണ്. ബിജെപിയുടെ പ്രമുഖ സ്ഥാനാർത്ഥി മത്സരത്തിനില്ല എന്ന് പറഞ്ഞ പിന്മാറുന്നതുവരെ എത്തിയിരുന്നു കാര്യങ്ങൾ. കഴിഞ്ഞ തവണ കൈവിട്ട ഭരണം ഏതു വിധേയനെയും തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് യുഡിഎഫ് നേതാക്കൾ അവകാശപ്പെടുന്നത്. മുന്നണിക്ക് ഇത്തവണ കൂടുതൽ അനുകൂല സാഹചര്യമാണ് ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചതും യുഡിഎഫിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 36 സീറ്റുകളിലാണ് മുന്നണി ഇത്തവണ വിജയം പ്രതീക്ഷിക്കുന്നത്. വിജയം ഉറപ്പിക്കാൻ പ്രമുഖ നേതാക്കളെയെല്ലാം യുഡിഎഫ് മത്സരത്തിന് ഇറക്കിക്കഴിഞ്ഞു. മുന്നണി ജില്ലാ കൺവീനറും കെപിസിസി സെക്രട്ടറിയുമായ പി ബാലഗോപാൽ, മുൻ കൗൺസിലർമാരായ ഉമ ജ്യോതിമണി, സുഭാഷ്, ഷൈനി പോൾസൺ, മിനി ബാബു, വിപിൻ അബ്ദുൾ അസീസ്, കോൺഗ്രസ് നിയോജക മണ്ഡലം ചെയർമാൻ സുനിൽ കുമാർ, കൽപ്പാതിയിലെ വെങ്കടേശ്വരൻ തുടങ്ങിയവർ മത്സര രംഗത്തുമുണ്ട്. വി കെ ശ്രീകണ്ഠൻ എംപിയും ഷാഫി പറമ്പൽ എംഎൽഎയും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുമുണ്ട്. എന്നാൽ പോലും മറുവശത്ത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത് ഉൾപ്പെടെ 20 വാർഡുകളിൽ ഇത്തവണ നേട്ടം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. പുതുമുഖങ്ങളെയും പരിചയ സമ്പന്നരെയും പുറത്തിറക്കിയാണ് ഇടതുമുന്നണിയുടെ ഇപ്രാവശ്യത്തെ പ്രചാരണം. താരതമ്യേന പ്രശ്നരഹിതമായി സ്ഥാനാർത്ഥികളെ കണ്ടെത്തി രംഗത്തിറക്കിയാണ് ഇടതുമുന്നണിയുടെ മത്സരം. പുതുമുഖങ്ങളെയും പരിചയ സമ്പന്നരെയും ഒരുമിപ്പിച്ച സ്ഥാനാർത്ഥിയുമായാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പി ജെ രാംദാസ്, സുജാത തുടങ്ങിയ പരിചയ സമ്പന്നരും രംഗത്ത് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ മൂന്നാം സ്ഥാനത്തിൽ നിന്നും മികച്ച മുന്നേറ്റമാണ് മുന്നണിയുടെ പ്രതീക്ഷ. മറുവശത്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും ഭരണം തുടരാൻ കഴിയുമെന്ന് തന്നെയാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത്. 2010ൽ 15 സീറ്റുമായി നഗരസഭയിൽ രണ്ടാമത് എത്താൻ ബിജെപിക്ക് സാധിച്ചിരുന്നു. 23 സീറ്റുമായി അന്ന് യുഡിഎഫ് ആയിരുന്നു ഭരണം പിടിച്ചെടുത്തത്. ഇടതുമുന്നണിക്ക് 9 കൗൺസിലർമാരുമായിരുന്നു ഉണ്ടായിരുന്നത്. 2015ൽ കോൺഗ്രസിൽ നിന്ന് 9 വാർഡുകളും സിപിഎമ്മിൽ നിന്ന് 1 വാർഡും പിടിച്ചെടുത്തായിരുന്നു ബിജെപി അധികാരം പിടിച്ചത്. 11 വാർഡുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്താനും സാധിച്ചിരുന്നു. കണക്കുകൾ ഇങ്ങനെയാണെങ്കിൽ പോലും പുതിയ സാഹചര്യത്തിൽ ബിജെപിക്ക് കാര്യങ്ങൾ ഒട്ടും ആശ്വാസകരമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നഗരസഭയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 100-ൽ താഴെ ഭൂരിപക്ഷമുള്ള 15 വാർഡുകളാണ് ഉള്ളത്. ഒറ്റയ്ക്ക് മാത്രം ഭൂരിപക്ഷമുള്ള 3 വാർഡുകളുമുണ്ട്. ഇത് ആര് പിടിക്കുമെന്നത് അനുസരിച്ചാകും നഗരസഭ ആര് ഭരിക്കുമെന്നും തീരുമാനിക്കുക. ഇത്തവണ ഭരണം നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകുമെന്നും ഇവർ പറയുന്നുണ്ട്. BDJS കൂടി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത് നഗരത്തിൽ ഗുണകരമാവുമെന്ന വിലയിരുത്തലും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന ആശങ്കയും ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് പാലക്കാട് നഗരസഭയിൽ മൂന്ന് മുന്നണികളുടെയും ആശങ്ക ഒരുപോലെ വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നത്.